السلام عليكم ورحمة الله تعالى وبركاته نحمد ونصلي على رسوله الكريم والعاقبة للمتقين പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, തികച്ചും ദീനനുസരിച്ച് ജീവിക്കുന്ന സൗഹൃദ വലയങ്ങളിൽപ്പെട്ട ഒന്ന് രണ്ട് സുഹൃത്തുക്കളുടെ അനുഭവമാണ് ഇന്നെൻ്റെ ടോപ്പിക്കിലൂടെ ഞാൻ വ്യക്തമാക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ തൻ്റെ ജീവിത സഖിയാക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷനോട് പറയുന്ന പ്രവാചക നിർദ്ദേശങ്ങളുണ്ട്. തുങ്കഹുൽ മർഅത്തു ലിഅർബഇൻ, ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ. ഒരു പെൺകുട്ടിനെ നീ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നാല് കാര്യങ്ങളാണ് അതിൽ മാനദണ്ഡമായി വെക്കേണ്ടത്. അവളുടെ സൗന്ദര്യം, അവളുടെ കുടുംബ പശ്ചാത്തലം, അവളുടെ സമ്പത്ത്, അവളുടെ ദീൻ. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുകയുണ്ടായി, ഞാൻ താല്പര്യപ്പെടുന്നത്, എൻ്റെ കൽപ്പന ഫലുഫർ, ഇതിൽ നിന്ന് നീ തിരഞ്ഞെടുക്കണം ബിദാത്തി ദീൻ, ദീനുള്ള പെൺകുട്ടിയെ നീ തിരഞ്ഞെടുക്കണം, നിന്റെ സഖിയാക്കണം. ഹദീസിന് അവസാനം പറയുന്ന തരിബത്ത് യദാ, അപ്രകാരം നീ ചെയ്തില്ല എങ്കിൽ ദീനിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു മൂന്ന് കാര്യങ്ങളാണ് നീ മാനദണ്ഡമാക്കുന്നത് എങ്കിൽ നിനക്ക് സർവനാശമെന്ന് ഹബീബായ തങ്ങള് ഒരു വധുവിന്റെ വിഷയത്തിൽ, വധുവിനെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ പുരുഷന്മാരോട് ഉണർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹബീബായ തങ്ങള് പെൺകുട്ടിയോടും, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ആളുകളോടും ഉണർത്തുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഖത്തബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു. ഒരു മനുഷ്യനെ നിങ്ങൾ വിവാഹാലോചന നടത്തിയാൽ അവൻ്റെ ദീനും അവൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, തികച്ചും ദീനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്, അവൻ്റെ സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്, ഇത് രണ്ടും നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫസവ്വിജൂഹു, നിങ്ങൾ അദ്ദേഹത്തെ തൻ്റെ മകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കണം. വഇല്ലം തഫഅലൂഹു, അപ്രകാരം നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ, അപ്രകാരം നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ, തകുൻ ഫിത്നതൻ ഫിൽ അർളി വഫസാദുൻ കബീർ, ഭൂമിയിൽ വലിയ വലിയ കുഴപ്പങ്ങളും വലിയ നാശങ്ങളും ഉണ്ടാകുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഹദീസിൽ കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഞാനിത് പറയാൻ കാരണം, പല പെൺവീട്ടുകാരുടെ ആളുകളും, ഒരുപക്ഷെ അവരുടെ കാരണവന്മാരാകാം, അല്ലെങ്കിൽ അവരുടെ ഉപ്പയാകാം, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ ആയിരിക്കാം, ഇവർ വന്ന് ചെറുക്കനെ പറ്റി അന്വേഷിക്കുമ്പോൾ ചെറുക്കൻ്റെ ദീൻ അവർക്ക് വ്യക്തമായി, ദീനനുസരിച്ച് ജീവിക്കുന്ന കുട്ടിയാണെന്ന് മനസ്സിലായി, അതുപോലെ തന്നെ അവരുടെ സ്വഭാവവും വ്യക്തമായി കഴിഞ്ഞിട്ടും ചില നിബിധങ്ങൾ മാനദണ്ഡമാക്കാത്ത മറ്റു പല കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ആ ഒരു കർമ്മത്തെ നിരുത്സാഹപ്പെടുത്തുകയും അതിൽ നിന്ന് ഒഴിവാകുകയും ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ ചെറുക്കൻ ജീവിക്കുന്ന സ്ഥലമായിരിക്കാം, അതല്ല എങ്കിൽ അവൻ്റെ കുടുംബത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം, ഇങ്ങനെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ജീവിതത്തിൽ നിന്നും ഒഴിവാഴി പോകുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മളിന്ന് ധാരാളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പുരുഷനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ ദീനും അവൻ്റെ സ്വഭാവം നമ്മൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ തള്ളിക്കളയാൻ നാം തയ്യാറാകരുത്. അങ്ങനെ തള്ളിക്കളഞ്ഞാൽ, ആ പുരുഷനെ നമ്മൾ തള്ളിക്കളയുകയാണെങ്കിൽ, ഭൂമിയിൽ വലിയ വലിയ ഫിത്നയും കുഴപ്പങ്ങളും ഉണ്ടാകുമെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ദുഷിച്ച ചിന്തയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തികച്ചും ദീൻ നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ മാനദണ്ഡമാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ മകൾക്ക് ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കുകയും ആ കാരണങ്ങളിൽ നിന്ന് തെന്നിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യരുത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഒന്ന് രണ്ട് കൂട്ടുകാർക്കുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, അവരുടെ ദീനും സ്വഭാവം ബോധ്യപ്പെട്ടിട്ടും ആ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു പോയതായ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഖൈറായ കാര്യങ്ങളിൽ മത്സരിച്ച് മുന്നേറാനും ഖൈറായതിനെ തിരഞ്ഞെടുക്കാനും ഹബീബായ തങ്ങളുടെ
സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും നമുക്ക് എല്ലാവർക്കും നല്ല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.